നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത് ഇപ്പം 20,000 രൂപയ്ക്ക് താഴെ മേടിക്കാൻ പറ്റിയിട്ടുള്ള മികച്ച ചില ഫോണുകളെ കുറിച്ചിട്ടാണ്. പിന്നെ 1, 2, 3 എന്ന് പറഞ്ഞാൽ ഞാൻ കറക്റ്റ് ഒരു ഓർഡറിൽ പറയുന്നില്ല. 15,000 രൂപയുടെയും 20,000 രൂപയുടെയും ഇടയിൽ ഓരോരോ പ്രൈസ് സെഗ്മെന്റിൽ കൺസിഡർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ചില ഫോണുകളെ കുറിച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് April 2023 കുറച്ച് കഴിഞ്ഞാൽ ചിലപ്പം ഈ ഫോണുകളുടെ വില കൂടുകയോ അതുപോലെ തന്നെ കുറേയൊക്കെ ചെയ്യാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഈ ഒരു പ്രൈസ് റേഞ്ചിലോട്ട് വേറെ നല്ല ഫോണുകളും വന്നേക്കാം. എന്തായാലും ആ ഒരു കാര്യം ഒന്ന് മനസ്സിൽ വെക്കുക. പിന്നെ എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായത്തിൽ, ഇപ്പം നിങ്ങൾ 15,000 രൂപയ്ക്ക് മുകളിൽ ഒരു ഫോൺ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 5G ഫോൺ എടുക്കുന്നതാണ് നല്ലത്. 5G ഫോൺസിൽ പല ഓപ്ഷൻസും വരുന്നുണ്ട്. ഇപ്പം നമ്മുടെ നാട്ടിൽ പല സ്ഥലങ്ങളിലും 5G ഒക്കെ എത്തിയിട്ടുണ്ട്. അപ്പം ഒരു ലോങ് ടേമിൽ നമ്മൾ നോക്കുമ്പോൾ 5G ഫോൺ എടുക്കുന്നതാണ് കുറച്ചും കൂടി നല്ലത്. എന്തായാലും ആദ്യം നിങ്ങളുടെ ബഡ്ജറ്റ് 15,000 രൂപ പ്രൈസ് റേഞ്ചിൽ ഫിക്സ്ഡ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് iqoo Z6 5G എന്ന ഫോൺ നോക്കാവുന്നതാണ്. ഇതിൽ സ്നാപ്ഡ്രാഗൺ 695 എന്നുള്ള പ്രോസസ്സറൊക്കെ വരുന്നുണ്ട്. ആ ഒരു പ്രൈസ് റേഞ്ചിൽ അത് ബെസ്റ്റ് ആയിട്ടുള്ള പ്രോസസ്സറാണ്. 5G സപ്പോർട്ട് വരുന്നുണ്ട്, പക്ഷേ 2 5G ബാൻസേ വരുന്നുള്ളൂ. ആ ഒരു കാര്യം ശ്രദ്ധിക്കണം. പിന്നെ 6.58 ഇഞ്ചിൻ്റെ ഫുൾ HD+ LCD ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. വാട്ടർ ഡ്രോപ്പ് നോച്ച് ഡിസൈനിലെ നോച്ചാണ് വരുന്നത്. 120Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഫോണിൻ്റെ പിന്നിൽ 50+2+2 MP ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പും ഫ്രണ്ടിൽ 16 MP സെൽഫി ക്യാമറയും വരുന്നുണ്ട്. 5000mAh ബാറ്ററിയും 18W ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടൊക്കെ വരുന്നുണ്ട്. വില 14,500 രൂപ പ്രൈസ് റേഞ്ചിലാണ് വരുന്നത്. പിന്നെ നിങ്ങൾക്ക് ബഡ്ജറ്റ് ഒരു 16,000 രൂപ പ്രൈസ് റേഞ്ചിലൊക്കെ എത്തിക്കാം എന്നുണ്ടെങ്കിൽ മോട്ടോ G62 5G എന്ന ഫോൺ നോക്കാവുന്നതാണ്. ഇതിലും സ്നാപ്ഡ്രാഗൺ 695 എന്നുള്ള പ്രോസസ്സർ തന്നെയാണ് വരുന്നത്. 5G സപ്പോർട്ട് വരുന്നുണ്ട്. 12 ഫൈവ് ജി ബാൻസും ഇതിൽ വരുന്നുണ്ട്. പിന്നെ ഈ ഫോണിൽ 6.55 ഇഞ്ചിൻ്റെ ഫുൾ HD+ LCD ഡിസ്പ്ലേ ആണ് വരുന്നത്. പഞ്ചോൾ ഡിസൈനും എടുത്തിട്ടുണ്ട്. 120Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 5000mAh ബാറ്ററിയും 20W ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടൊക്കെ വരുന്നുണ്ട്. ഫോണിൻ്റെ പിന്നിൽ 50+8+2 MP ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് വരുന്നത്. ഫ്രണ്ടിൽ 16 MP സെൽഫി ക്യാമറയും കൊടുത്തിട്ടുണ്ട്. 16,000 രൂപ പ്രൈസ് റേഞ്ചിലാണ് ഈ ഫോൺ വരുന്നത്. പിന്നെ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇൻഫിനിക്സിൻ്റെ 0 5G 2023 എന്ന സ്മാർട്ട് ഫോൺ നോക്കാവുന്നതാണ്. ഇതിൽ മീഡിയ ടെക് ഡിമെൻസിറ്റി 920 എന്ന പ്രോസസ്സർ വരുന്നുണ്ട്. 16,000 രൂപ പ്രൈസ് റേഞ്ചിൽ ഇപ്പം വരുന്ന ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള പ്രോസസ്സറാണ് ഈ ഒരു പ്രോസസ്സർ. അപ്പം നിങ്ങൾ മെയിനായിട്ട് അതാണ് നോക്കുന്നതെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫോണ് കൺസിഡർ ചെയ്യാവുന്നതാണ്. 5G സപ്പോർട്ട് വരുന്നുണ്ട്. 12 5G ബാൻസും എടുത്തിട്ടുണ്ട്. 5000mAh ബാറ്ററിയും 33W ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടൊക്കെ വരുന്നുണ്ട്. പിന്നെ ഫോണിൻ്റെ പിന്നിൽ 50+2+2 MP ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ ഫ്രണ്ടിൽ 16 MP സെൽഫി ക്യാമറയാണ് വരുന്നത്. 6.78 ഇഞ്ചിൻ്റെ ഫുൾ HD+ LCD ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. പഞ്ചോൾ ഡിസൈൻ വരുന്നുണ്ട്. 120Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. വില 16,000 രൂപ പ്രൈസ് റേഞ്ചിലാണ് വരുന്നത്. പിന്നെ നിങ്ങൾക്ക് 20,000 രൂപയ്ക്ക് താഴെ സാംസങ്ങിൻ്റെ ഒരു ഫോൺ വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സാംസങ്ങിൻ്റെ F14 5G എന്ന ഫോൺ നോക്കാവുന്നതാണ്. ആ ഒരു ഫോണിൻ്റെ വില 15,000 രൂപയ്ക്ക് താഴെയാണ് വരുന്നത്. ആ ഒരു പ്രൈസ് റേഞ്ചിൽ തന്നെ എക്സിനോസിൻ്റെ 1330 എന്നുള്ള പ്രോസസ്സർ വരുന്നുണ്ട്. ആ ഒരു പ്രൈസ് റേഞ്ചിൽ അത് വളരെ മികച്ചൊരു പ്രോസസ്സറാണ്. 5G സപ്പോർട്ട് വരുന്നുണ്ട്. 13 ഫൈവ് ജി ബാൻസ് കൊടുത്തിട്ടുണ്ട്. 6.6 ഇഞ്ചിൻ്റെ ഫുൾ HD+ LCD ഡിസ്പ്ലേ ആണ് വരുന്നത്. വാട്ടർ ഡ്രോപ്പ് നോച്ച് ഡിസൈനുള്ള നോച്ച് വരുന്നുണ്ട്. 90Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഫോണിൻ്റെ പിന്നിൽ 50+2 MP ഡ്യുവൽ ക്യാമറ സെറ്റപ്പും ഫ്രണ്ടിൽ 13 MP സെൽഫി ക്യാമറയും കൊടുത്തിട്ടുണ്ട്. 6000mAh ബാറ്ററിയും 25W ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടൊക്കെ വരുന്നുണ്ട്. വില 14,500 രൂപ പ്രൈസ് റേഞ്ചിലാണ് വരുന്നത്. അതുപോലെ തന്നെ ഏകദേശം ഇതിനടുത്ത് വരുന്ന ഫീച്ചേഴ്സുമായിട്ട് A14 5G എന്ന ഫോണും വരുന്നുണ്ട്. വില 16,500 രൂപ പ്രൈസ് റേഞ്ചിലാണ് വരുന്നത്. പിന്നെ വ്യത്യാസം വരുന്നത് 5000mAh ബാറ്ററി വരുന്നുള്ളൂ, 15W ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടേ വരുന്നുള്ളൂ. പക്ഷേ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ആ ഒരു ഫോൺ നമുക്ക് പുറത്ത് ഷോപ്പുകളിലൊക്കെ ലഭിക്കുന്ന ഫോണാണ്. അപ്പം പുറത്ത് ഷോപ്പിൽ നിന്നൊക്കെ എടുക്കാനാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫോണ് തീർച്ചയായിട്ടും കൺസിഡർ ചെയ്യാവുന്നതാണ്. അപ്പം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ സാംസങ്ങിൻ്റെ ഫോണുകളിൽ ഞാൻ ഈ ഫോണുകളാണ് റെക്കമെൻഡ് ചെയ്യുന്നത്. പിന്നെ 17,000 രൂപ പ്രൈസ് റേഞ്ചിൽ തന്നെ പോക്കോയുടെ Poco X5 5G എന്ന ഫോണും വരുന്നുണ്ട്. അതിൽ 6.6 ഇഞ്ചിൻ്റെ ഫുൾ HD+ ഡിസ്പ്ലേ ആണ് വരുന്നത്. AMOLED ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. പിന്നെ പഞ്ചോൾ ഡിസൈനും 120Hz റിഫ്രഷ് റേറ്റൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സ്നാപ്ഡ്രാഗൺ 695 എന്നുള്ള പ്രോസസ്സർ വരുന്നുണ്ട്. 5G സപ്പോർട്ട് വരുന്നുണ്ട്. 7 5G ബാൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഫോണിൻ്റെ പിന്നിൽ 48+8+2 MP ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പും ഫ്രണ്ടിൽ 13 MP സെൽഫി ക്യാമറയും വരുന്നുണ്ട്. 5000mAh ബാറ്ററിയും 33W ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടൊക്കെ വരുന്നുണ്ട്. വില 17,000 രൂപ പ്രൈസ് റേഞ്ചിലാണ് വരുന്നത്. ഇനി പോക്കോയുടെ ഫോൺ നിങ്ങൾക്ക് വേണ്ട, റെഡ്മിയുടെ ഫോൺ വേണമെന്നുണ്ടെങ്കിൽ ഏകദേശം ഇതേ ഫീച്ചേഴ്സുമായിട്ട് റെഡ്മി Note 12 5G എന്ന ഫോൺ വരുന്നുണ്ട്. ആകെയുള്ള ഒരു വ്യത്യാസം വരുന്നത് പ്രോസസ്സറിൻ്റെ കാര്യത്തിലാണ്. സ്നാപ്ഡ്രാഗൺ 695 എന്നുള്ള പ്രോസസ്സറിന് പകരം ആ ഒരു ഫോണിൽ സ്നാപ്ഡ്രാഗൺ 4Gen 1 എന്ന പ്രോസസ്സറാണ് കൊടുത്തിരിക്കുന്നത്. ആ ഒരു ഫോൺ 18,000 രൂപ പ്രൈസ് റേഞ്ചിലാണ് വരുന്നത്. അപ്പോൾ ആ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം. പിന്നെ കൺസിഡർ ചെയ്യാൻ പറ്റിയിട്ടുള്ള വളരെ നല്ലൊരു ഓപ്ഷനാണ് Realme Narzo 50 Pro എന്ന സ്മാർട്ട് ഫോണ്. കുറച്ച് മുമ്പ് ലോഞ്ച് ചെയ്തിട്ടുള്ള ഫോണാണ്. പക്ഷേ 17,250 രൂപ പ്രൈസ് റേഞ്ചിൽ അത്യാവശ്യം നല്ല ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഈ ഫോണിൽ വരുന്നുണ്ട്.
6.4 ഇഞ്ചിൻ്റെ ഫുൾ എച്ച് ഡി പ്ലസ് അമല ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. പഞ്ചോൾ ഡിസൈൻ വരുന്നുണ്ട്. 90 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മീഡിയ ടെക് ഡിമെൻസിറ്റി 920 എന്ന നല്ലൊരു പ്രോസസ്സർ കൊടുത്തിട്ടുണ്ട്. 5G സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 5G ബാൻഡ്സ് വരുന്നുള്ളൂ. ഫോണിൻ്റെ പിന്നിൽ 48+8+2 MP ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പും ഫ്രണ്ടിൽ 16 MP സെൽഫി ക്യാമറയും വരുന്നുണ്ട്. 5000mAh ബാറ്ററിയും 33W ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടൊക്കെ വരുന്നുണ്ട്. വില 17,250 രൂപ പ്രൈസ് റേഞ്ചിലാണ് വരുന്നത്. പിന്നെ നിങ്ങൾക്ക് മോട്ടറോളയുടെ ഒരു 5G ഫോൺ 18,000 രൂപ പ്രൈസ് റേഞ്ചിൽ വേണം. അതിൻ്റെ കൂടെ അമല ഡിസ്പ്ലേയും കൂടി വേണം എന്നുണ്ടെങ്കിൽ മോട്ടോ G71 5G എന്ന ഫോൺ നോക്കാവുന്നതാണ്. അതിൽ 6.4 ഇഞ്ചിൻ്റെ ഫുൾ എച്ച് ഡി പ്ലസ് അമല ഡിസ്പ്ലേ വരുന്നുണ്ട്. പഞ്ചോൾ ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷെ കൂടെ റിഫ്രഷ് റേറ്റ് ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നില്ല. സ്നാപ്ഡ്രാഗൺ 695 എന്നുള്ള പ്രോസസ്സറാണ് ഇതിൽ വരുന്നത്. 5G സപ്പോർട്ട് വരുന്നുണ്ട്. 13 5G ബാൻഡ്സ് കൊടുത്തിട്ടുണ്ട്. 5000mAh ബാറ്ററിയും 33W ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടൊക്കെ വരുന്നുണ്ട്. ഫോണിൻ്റെ പിന്നിൽ 50+8+2 MP ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പും ഫ്രണ്ടിൽ 16 MP സെൽഫി ക്യാമറയും വരുന്നുണ്ട്. വില 18,000 രൂപ പ്രൈസ് റേഞ്ചിലാണ് വരുന്നത്. പിന്നെ 18,000 രൂപ പ്രൈസ് റേഞ്ചിൽ ഇൻഫിനിക്സിൻ്റെ 05G 2023 ടെർബോ എന്നുള്ള സ്മാർട്ട് ഫോൺ വരുന്നുണ്ട്. ഇതിൽ മീഡിയ ടെക് ഡിമെൻസിറ്റി 1080 എന്നുള്ള പ്രോസസ്സറാണ് വരുന്നത്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത് ബെസ്റ്റ് ആയിട്ടുള്ള പ്രോസസ്സറാണ്. മേജർ ആയിട്ടുള്ള എല്ലാ 5G ബാൻഡ്സും ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 5000mAh ബാറ്ററിയും 33W ഫാസ്റ്റ് ചാർജ് സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. ഫോണിൻ്റെ പിന്നിൽ 50+2+2 MP ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് വരുന്നത്. അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് ഒന്നും വരുന്നില്ല. പിന്നെ ഫ്രണ്ടിൽ 16 MP സെൽഫി ക്യാമറയും കൊടുത്തിട്ടുണ്ട്. 6.7-8 ഇഞ്ചിൻ്റെ ഫുൾ എച്ച് ഡി പ്ലസ് എൽ സി ഡി ഡിസ്പ്ലേ ആണ് ഇതിൽ വരുന്നത്. പഞ്ചോൾ ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. 120 Hz റിഫ്രഷ് റേറ്റും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ 19,000 രൂപ പ്രൈസ് റേഞ്ചിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ മോട്ടോ G73 എന്ന സ്മാർട്ട് ഫോൺ കൺസിഡർ ചെയ്യാവുന്നതാണ്. അതിൽ 6.5 ഇഞ്ചിൻ്റെ ഫുൾ എച്ച് ഡി പ്ലസ് ഡിസ്പ്ലേ വരുന്നുണ്ട്. എൽ സി ഡി ഡിസ്പ്ലേ ഇതിൽ കൊടുത്തിട്ടുള്ളൂ. പിന്നെ പഞ്ചോൾ ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. 120 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മീഡിയ ടെക് ഡിമെൻസിറ്റി 930 എന്ന പ്രോസസ്സർ കൊടുത്തിട്ടുണ്ട്. 5G സപ്പോർട്ട് വരുന്നുണ്ട്. 13 5G ബാൻഡ്സ് ആണ് ഇതിൽ വരുന്നത്. ഫോണിൻ്റെ പിന്നിൽ 50+8 MP ഡ്യുവൽ ക്യാമറ സെറ്റപ്പും ഫ്രണ്ടിൽ 16 MP സെൽഫി ക്യാമറയും വരുന്നുണ്ട്. 5000mAh ബാറ്ററിയും 30W ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടൊക്കെ വരുന്നുണ്ട്. പിന്നെ ഇതേ ഒരു പ്രൈസ് റേഞ്ചിൽ പോക്കോ X4 Pro 5G എന്ന ഫോണും വരുന്നുണ്ട്. അതിൽ 6.6 ഇഞ്ചിൻ്റെ ഫുൾ എച്ച് ഡി പ്ലസ് ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. ഇതിൽ അമല ഡിസ്പ്ലേ വരുന്നുണ്ട്. പിന്നെ പഞ്ചോൾ ഡിസൈനും 120 Hz റിഫ്രഷ് റേറ്റൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സ്നാപ്ഡ്രാഗൺ 695 എന്നുള്ള പ്രോസസ്സർ കൊടുത്തിട്ടുണ്ട്. 7 5G ബാൻഡ്സ് ആണ് വരുന്നത്. ഫോണിൻ്റെ പിന്നിൽ 64+8+2 MP ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പും ഫ്രണ്ടിൽ 16 MP സെൽഫി ക്യാമറയും വരുന്നുണ്ട്. 5000mAh ബാറ്ററിയും 67W ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടൊക്കെ വരുന്നുണ്ട്. വില 19,000 രൂപ പ്രൈസ് റേഞ്ചിലാണ് വരുന്നത്. പിന്നെ 19,000 രൂപ പ്രൈസ് റേഞ്ചിൽ നിങ്ങൾക്ക് റിയൽമിയുടെ ഒരു ഫോൺ വേണമെന്നുണ്ടെങ്കിൽ റിയൽമി 10 Pro 5G എന്ന ഫോൺ നോക്കാവുന്നതാണ്. ഇതിൽ 6.72 ഇഞ്ചിൻ്റെ ഫുൾ എച്ച് ഡി പ്ലസ് ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ എൽ സി ഡി ഡിസ്പ്ലേ വരുന്നുള്ളൂ. പിന്നെ ബെസൽസും കാര്യങ്ങളൊക്കെ വളരെ ചെറുതാണ്. പഞ്ചോൾ ഡിസൈൻ ഇതിൽ കൊടുത്തിട്ടുണ്ട്. 120 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സ്നാപ്ഡ്രാഗൺ 695 എന്നുള്ള പ്രോസസ്സർ കൊടുത്തിട്ടുണ്ട്. 7 5G ബാൻഡ്സ് വരുന്നുണ്ട്. പിന്നെ ഫോണിൻ്റെ പിന്നിൽ 108+2 MP ഡ്യുവൽ ക്യാമറ സെറ്റപ്പാണ് വരുന്നത്. 16 MP സെൽഫി ക്യാമറ വരുന്നുണ്ട്. 5000mAh ബാറ്ററിയും 33W ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടൊക്കെ വരുന്നുണ്ട്. അപ്പം 19,000 രൂപ പ്രൈസ് റേഞ്ചിൽ റിയൽമിയുടെ ഫോൺ വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫോൺ നോക്കാവുന്നതാണ്. പിന്നെ 19,000 രൂപ പ്രൈസ് റേഞ്ചിൽ നിങ്ങൾക്ക് ക്യാമറയിൽ അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് വേണമെന്നുണ്ടെങ്കിൽ റിയൽമി 9 Pro എന്നുള്ള ഫോണും വരുന്നുണ്ട്. ഏകദേശം ഇതിനടുത്ത് വരുന്ന ഫീച്ചേഴ്സൊക്കെ തന്നെയാണ് വരുന്നത്. പക്ഷേ എക്സ്ട്രാ ആയിട്ട് ക്യാമറയിൽ അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് വരുന്നുണ്ട്. 64 MP മെയിൻ ക്യാമറ സെൻസറാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ OnePlus ഒരു ഫോൺ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വേണമെന്നുണ്ടെങ്കിൽ OnePlus Nord C3 Lite എന്ന ഫോൺ നോക്കാവുന്നതാണ്. 20,000 രൂപ പ്രൈസ് റേഞ്ചിലാണ് ആ ഫോൺ വരുന്നത്. റിയൽമി 10 Pro എന്ന ഫോണിലേതുപോലുള്ള ഫീച്ചേഴ്സൊക്കെ തന്നെയാണ് വരുന്നത്. കാര്യമായിട്ടുള്ള വ്യത്യാസം വരുന്നത് ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടിൻ്റെ കാര്യത്തിലാണ്. 65W ഫാസ്റ്റ് ചാർജ് സപ്പോർട്ട് ഇതിൽ എക്സ്ട്രാ ആയിട്ട് കിട്ടുന്നുണ്ട്. പിന്നെ 2 MP ഒരു എക്സ്ട്രാ സെൻസറും കൊടുത്തിട്ടുണ്ട്. വലിയൊരു യൂസൊന്നുമില്ല. അപ്പം മെയിനായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് എക്സ്ട്രാ ആയിട്ട് ബെറ്റർ ആയിട്ടുള്ള ഫാസ്റ്റ് ചാർജ് സപ്പോർട്ട് വരുന്നുണ്ട്. പക്ഷേ വില 1,000 രൂപ കൂടുന്നതായിരിക്കും. പിന്നെ നിങ്ങൾ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ സ്നാപ്ഡ്രാഗണിൻ്റെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള പ്രോസസ്സറുമായിട്ട് വരുന്ന ഒരു ഫോണാണ് നോക്കുന്നതെന്നുണ്ടെങ്കിൽ റിയൽമി 9 5G SE എന്ന സ്മാർട്ട് ഫോൺ നോക്കാവുന്നതാണ്. അതിൽ സ്നാപ്ഡ്രാഗൺ 778G എന്ന പ്രോസസ്സർ വരുന്നുണ്ട്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള സ്നാപ്ഡ്രാഗണിൻ്റെ പ്രോസസ്സറാണിത്. 5G സപ്പോർട്ട് വരുന്നുണ്ട്. 5 5G ബാൻഡ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. 6.6 ഇഞ്ചിൻ്റെ ഫുൾ എച്ച് ഡി പ്ലസ് എൽ സി ഡി ഡിസ്പ്ലേ ആണ് വരുന്നത്. പഞ്ചോൾ ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. 144 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഫോണിൻ്റെ പിന്നിൽ 48+2+2 MP ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് വരുന്നത്. അപ്പം അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് ഒന്നും വരുന്നില്ല. പിന്നെ ഫ്രണ്ടിൽ 16 MP സെൽഫി ക്യാമറയും കൊടുത്തിട്ടുണ്ട്. 5000mAh ബാറ്ററിയും 30W ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടൊക്കെ വരുന്നുണ്ട്. പിന്നെ ഈ ഒരു സ്മാർട്ട് ഫോണ് 17,000 രൂപ പ്രൈസ് റേഞ്ചിൽ തന്നെ കിട്ടുന്നുണ്ട്. അപ്പം അത് നല്ലൊരു ഡീലാണ്. പിന്നെ iqoo ZZ7 5G എന്ന ഫോൺ 19,000 രൂപ പ്രൈസ് റേഞ്ചിൽ വരുന്നുണ്ട്.
ആ ഒരു ഫോണിൽ 6.38 ഇഞ്ചിൻ്റെ ഫുൾ എച്ച് ഡി പ്ലസ് അമ്മലിൽ ഡിസ്പ്ലേ വരുന്നുണ്ട്. വാട്ടർ ഡ്രോപ്പ് നോച്ച് ഡിസൈനുള്ള നോച്ച് കൊടുത്തിട്ടുണ്ട്. 90 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മീഡിയ ടെക് ഡിമെൻസിറ്റി 920 എന്ന പ്രോസസ്സർ വരുന്നുണ്ട്. 5G സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 6 5G ബാൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. 4500 mAh ബാറ്ററിയും 44 W ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടൊക്കെ വരുന്നുണ്ട്. പിന്നെ ഫോണിൻ്റെ പിന്നിൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പാണ് വരുന്നത്. 64 MP മെയിൻ ക്യാമറ സെൻസറൊക്കെ ഇതിൽ വരുന്നുണ്ട്. വോയിസ് പോലുള്ള ഫീച്ചേഴ്സൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതൊക്കെ നല്ല കാര്യം തന്നെയാണ്. പക്ഷേ ഫോണിൻ്റെ പിന്നിൽ അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് വരുന്നില്ല. പിന്നെ ഫ്രണ്ടിൽ 16 MP സെൽഫി ക്യാമറയും കൊടുത്തിട്ടുണ്ട്. 19,000 രൂപ പ്രൈസ് റേഞ്ചിലാണ് ഈ ഫോൺ വരുന്നത്. പിന്നെ 20,000 രൂപ പ്രൈസ് റേഞ്ചിൽ മോട്ടോ G82 5G എന്ന ഫോൺ നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാവുന്നതാണ്. അതിൽ 6.6 ഇഞ്ചിൻ്റെ ഫുൾ എച്ച് ഡി പ്ലസ് അമ്മലിലെ ഡിസ്പ്ലേ ആണ് വരുന്നത്. പഞ്ചോൾ ഡിസൈനും കൊടുത്തിട്ടുണ്ട്. 120 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 10-bit ഡിസ്പ്ലേ എന്നുള്ള ഫീച്ചറും വരുന്നുണ്ട്. പിന്നെ സ്നാപ്ഡ്രാഗൺ 695 എന്നുള്ള പ്രോസസ്സറാണ് വരുന്നത്. 13 5G ബാൻസ് വരുന്നുണ്ട്. ഫോണിൻ്റെ പിന്നിൽ 50+8+2 MP ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് വരുന്നുണ്ട്. അതിൽ തന്നെ മെയിൻ ക്യാമറ സെൻസറിൽ വോയിസ് എന്നുള്ള ഫീച്ചറും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഫ്രണ്ടിൽ 16 MP സെൽഫി ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. 5000 mAh ബാറ്ററിയും 30 W ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടൊക്കെ ഇതിൽ വരുന്നുണ്ട്. വില വരുന്നത് 20,000 രൂപ പ്രൈസ് റേഞ്ചിലാണ്. അപ്പം ഇതൊക്കെയാണ് ഇപ്പം 20,000 രൂപയ്ക്ക് താഴെ വരുന്ന മികച്ച ഫോണുകളെന്ന ലിസ്റ്റിൽ പറയാനുള്ള ഫോണുകൾ. ഏതെങ്കിലുമൊക്കെ ഫോണുകൾ വിട്ടു പോയിട്ടുണ്ടോ എന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇതിൽ നിങ്ങൾ ഏത് ഫോൺ സെലക്ട് ചെയ്യുന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇപ്പോൾ എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ബഡ്ജറ്റ് 15,000-16,000 രൂപ പ്രൈസ് റേഞ്ചിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ മോട്ടോ G62 5G എന്ന ഫോണായിരിക്കും സെലക്ട് ചെയ്യുക. അതുപോലെ തന്നെ സാംസങ്ങിൻ്റെ ഒരു ഫോൺ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ സാംസങ് F14 5G എന്ന ഫോണായിരിക്കും സെലക്ട് ചെയ്യുക. പിന്നെ ബഡ്ജറ്റ് ഒരു 17,000 രൂപ പ്രൈസ് റേഞ്ചിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ റിയൽമി Narzo 50 Pro എന്ന സ്മാർട്ട് ഫോൺ സെലക്ട് ചെയ്തേക്കാം. പിന്നെ ഞാനിപ്പോൾ ഓൾറെഡി എടുത്തിരിക്കുന്നത് Realme 9 SE 5G എന്ന ഫോണാണ്. ആ ഒരു ഫോൺ എനിക്ക് 15,000 രൂപ പ്രൈസ് റേഞ്ചിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ബഡ്ജറ്റ് കുറച്ചും കൂടിയൊക്കെ കൂടിയിട്ട് ഒരു 20,000 രൂപയ്ക്കൊക്കെ അടുത്തെത്തുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ Moto G82 5G എന്ന ഫോൺ എടുത്തേക്കാം. അതുപോലെ തന്നെ ഒരു 19,000 രൂപ പ്രൈസ് റേഞ്ചിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ Moto G73 എന്ന ഫോണ് എടുത്തേക്കാം. അല്ലാന്നുണ്ടെങ്കിൽ Realme 10 Pro അല്ലെങ്കിൽ OnePlus Nord C3 Lite എന്ന ഫോണും എടുത്തേക്കാം. അപ്പം ഇതൊക്കെയാണ് ഞാൻ കുറച്ചും കൂടി പ്രിഫർ ചെയ്യുന്ന ഫോണുകൾ. നിങ്ങളുടെ അഭിപ്രായം കൂടി ജസ്റ്റ് ഒന്ന്